Brahmastra, ബോളിവുഡിലെ ഏറ്റവും ചിലവേറിയ സിനിമയെന്നാണ് അവകാശപ്പെടുന്നത്. വെറും മാർക്കറ്റിംഗ് തന്ത്രമാവാം, എങ്കിലും 400 കോടിക്ക് മുകളിൽ മുടക്കുമുതൽ പറയപ്പെടുന്നു. ബോളിവുഡ് മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ സിറ്റുവേഷനിൽ ഒന്ന് കരകയറുമെന്നവർ പ്രതീക്ഷയർപ്പിച്ചത് ബ്രഹ്മാസ്ത്രയിലാണ്. പല വെറൈറ്റി ടൈപ്സ് ഓഫ് ബോയ്ക്കോട്ട് സിനിമയ്ക്ക് നേരെ ഉയരുന്നുണ്ട്, ഇവിടെങ്ങും ആളുകൾ തള്ളിക്കയറുന്നുമില്ല. അയൻ മുഖർജി സംവിധാനം ചെയ്ത ബ്രഹ്മാസ്ത്ര ഒരു വേസ്റ്റ് മൂവി എന്ന് തള്ളിക്കളയാൻ വരട്ടെ. അങ്ങനെയല്ല, കുറേയൊക്കെ പണിയെടുത്തിട്ടുണ്ട് സംവിധായകൻ. ഹിന്ദു പുരാണങ്ങളും വിശ്വാസങ്ങളും മിത്തുകളും ഇന്നത്തെ റിയാലിറ്റിയുമായി കൂട്ടിയിണക്കി അതിലൊരു ലവ് സ്റ്റോറിയും മിക്സ് ചെയ്ത് ബ്രഹ്മാസ്ത്ര യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് സംവിധായകൻ്റെ ശ്രമം. ബ്രഹ്മാണ്ഡ കാസ്റ്റിംഗ് ആണ് സിനിമയ്ക്ക്. ഷാ റുഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, നാഗാർജുൻ, രൺബീർ, ആലിയ ഭട്ട്. VFX ആണ് ഈ ചിത്രത്തിൻ്റെ നെടുന്തൂൺ. പിന്നെ BGM. ഇതൊക്കെ വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്കാ തിയേറ്റർ മെറ്റീരിയലാണ് ബ്രഹ്മാസ്ത്ര. സ്ക്രിപ്റ്റ് മികവ് പുലർത്തുന്നില്ല. മിത്തുകളിലെ പലതരം വസ്ത്രങ്ങളെ കണക്ട് ചെയ്ത് അത് ഈ ലോകം നിയന്ത്രിക്കുന്നു. ശേഷം നന്മ തിന്മ യുദ്ധം, ആ യുദ്ധത്തെ ഒരു പ്രണയം തോൽപ്പിക്കുന്നു. ഈ സ്റ്റോറിയെ അതേപടി അക്സെപ്റ്റ് ചെയ്ത് വൻ വിജയമാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തമിഴ് ഡബ് 100% പെർഫെക്റ്റ് ആയിരുന്നു. ഇന്ത്യയിൽ മാത്രം 5000 സ്ക്രീനുകളിലും ഇന്ത്യക്ക് പുറത്ത് 3000 സ്ക്രീനുകളിലുമാണ് റിലീസ് ചെയ്തത്. ഇനി ഉള്ള കാര്യം പറയാം. പടം മുഴുവൻ കുറേ അമ്പും വില്ലും VFX അയ്യരുകളെയുമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ലവ്. പലതരം പവർഫുൾ അമ്പുകൾ കാണിച്ചാലും കുറേ കളർ വെളിച്ചം മിന്നിമറയുന്നുണ്ട് എന്നല്ലാതെ ആർക്കും സ്വയം രക്ഷിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തോന്ന് പവർ. എല്ലാ അമ്പനേക്കാൾ പവർഫുൾ സ്നേഹത്തിൻ്റെ അമ്പനാണെന്ന ക്ലീശയിൽ അവസാനിക്കുന്നുമില്ല. 2 പാർട്ട് കൂടി കാണും. ഇതൊക്കെ ഏതവസ്ഥയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.